ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹസ്വസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോ കളറിലൊരു എ ഫോർ ഷീറ്റ് ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 20.9 സെൻറ്റിമീറ്ററും വീതി എന്ന് പറയുന്നത് 2.9 സെൻറ്റിമീറ്ററുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. എന്നിട്ട് അതിന് ഇതുപോലെ ഒന്ന് ഹാഫാക്കി ഫോൾഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കറക്റ്റ് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. എന്നിട്ട് അതിനെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ നമ്മൾ 3 പ്രാവശ്യമാണ് ഫോൾഡ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് കുറച്ച് കട്ടുകൾ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാം, ആ ഒരു ഓപ്പൺ ആയിരിക്കുന്ന താഴത്തെ ഭാഗമല്ലേ, അപ്പോൾ അവിടെ നിന്ന് ഇതുപോലെ കട്ടിട്ട് കൊടുക്കുക. കട്ടിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, അത് മുഴുവനായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയരുത്. ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. പെട്ടെന്ന് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മുഴുവനായിട്ട് കട്ട് ചെയ്ത് പോകും. അപ്പോൾ അത് കാരണം വളരെ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിത് നമ്മൾ എങ്ങനെയാണ് മടക്കിയത് അതുപോലെ തന്നെ അതൊന്ന് നിർത്തിയെടുക്കുക. അപ്പം നമ്മൾ ഫസ്റ്റ് അത് ഹാഫാക്കി ഫോൾഡ് ചെയ്തില്ലേ, അതും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും കേട്ടോ. അത് അങ്ങനെ ഓപ്പൺ ചെയ്യേണ്ട, നമ്മൾ ഹാഫാക്കി ഫോൾഡ് ചെയ്ത പോലെ തന്നെ ഇതേപോലെ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മതി. ഇനി നമ്മൾ അതിൻ്റെ മുകൾ ഭാഗം, അതായത് കട്ട് ചെയ്തത് മുകൾ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് താഴത്തായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ അതൊന്ന് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത് യെല്ലോ ആൻഡ് പിങ്ക് ആണ്. എനിക്ക് രണ്ട് കളേഴ്സും നല്ല മാച്ച് ആയിട്ട് തോന്നി. അപ്പോൾ കളർ എടുക്കുമ്പോൾ മാച്ച് ആയിട്ടുള്ള കളേഴ്സ് എടുക്കുക കേട്ടോ, എന്നാലേ ഫ്ലവർ ഉണ്ടാക്കിയ ആ ഭംഗി ഉണ്ടാവുകയുള്ളൂ. നമ്മളതിനെ റോൾ ചെയ്യുമ്പം ഗ്ലൂ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് എത്തുമ്പോൾ അത് ചിലപ്പോൾ അഴിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അത് ഫുള്ളായിട്ട് റോൾ ചെയ്തെടുക്കുക. ഞാൻ യെല്ലോ കളർ പേപ്പർ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യെല്ലോ ആൻഡ് പിങ്ക് ആണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പിങ്ക് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് സെയിം തന്നെയാണ്, 20.9 സെൻറ്റിമീറ്റർ തന്നെയാണ്. പക്ഷേ അതിൻ്റെ വീതി എന്ന് പറയുന്നത് 6.2 സെൻറ്റിമീറ്റർ ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്യുക കേട്ടോ. ചില ചെറിയ ചെറിയ കട്ടുകളൊക്കെ ഇട്ട് കൊടുത്ത് നേരത്തെ എടുക്കുക. റോൾ ചെയ്യേണ്ട, ഇവിടെ നമ്മൾ റോൾ ചെയ്യേണ്ട, അതങ്ങനെ ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു പ്രോസസ്സ് തന്നെ ഇവിടെയും ചെയ്യാം. ഇതിപ്പോൾ ഞാനിങ്ങനെ ചെയ്തിട്ട് ഇത് നേരത്തെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ അതിൻ്റെ അടിയിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള യെല്ലോ കളറ് ഇതുണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ യെല്ലോ എങ്ങനെ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, വെറുതെ റോൾ ചെയ്യല്ലേ ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ റോൾ ചെയ്യേണ്ട ആവശ്യമില്ലാന്ന്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഫുൾ തന്നെ ഒറ്റയ്ക്ക് റോൾ ചെയ്യേണ്ടതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഇവിടെ നമ്മൾ യെല്ലോ അതിൻ്റെ അകത്ത് വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുക. എന്നാലേ അത് ഫ്ലവർ പോലെ ആവുകയുള്ളൂ, വിടർന്ന് നിൽക്കണമല്ലോ. അപ്പോൾ ഞാനെടുത്ത പിങ്ക് കളർ പേപ്പർ എന്ന് പറയുന്നത് അത്യാവശ്യം കട്ടി ഉണ്ടായിരുന്നു, യെല്ലോ കളർ പേപ്പർ പോലെ ആയിരുന്നില്ല, ഇത്തിരി കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കട്ടിയില്ലാത്ത പേപ്പറാണെങ്കിൽ നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് നല്ല ഇതിൽ വിടർത്തിയെടുക്കാൻ പറ്റും. കട്ടിയില്ലാതായ കാരണം തന്നെ ഇത്തിരി കഷ്ടപ്പെട്ടു ഫുള്ളായിട്ട് വിടർത്തിയെടുക്കാൻ. പിന്നെ കട്ടിയില്ലാത്തത് എടുക്കുമ്പോൾ കീറി പോവാതെ സൂക്ഷിക്കണം, അത്രയേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് അതുപോലെ ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ കൈ വെച്ച് ഇതുപോലെ തന്നെ വിടർത്തി കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ വേറൊരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് ഞാൻ പറയുന്നില്ല, അത് ഏകദേശം ഒരു കണക്ക് വെച്ചിട്ടൊരു അത്യാവശ്യത്തിന് വലുപ്പമുള്ളൊരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക കേട്ടോ, ഗ്രീൻ കളറ്. എന്നിട്ട് ഞാനിവിടെ ഒരു ബ്രഷിൻ്റെ പെൻ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ് സ്റ്റെം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുപോലെ റോൾ ചെയ്തിട്ട് ഇടയിൽ വെച്ചിട്ട് ആ പെൻ ബ്രഷ് ഊരിയെടുത്തു.
എന്നിട്ട് പിന്നെ കൈ വെച്ചിട്ട് തന്നെ റോൾ ചെയ്ത് കൊടുത്ത് ലാസ്റ്റ് എൻഡിൽ പശുതേ ചുട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെം ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ പെയിൻറ്റ് ബ്രഷ് ഉള്ളിൽ വെക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഈർക്കിളിയോ അല്ലെങ്കിൽ പെന്നിൻ്റെ ആ ട്യൂബോ എന്തായാലും വെച്ച് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക, എന്നിട്ട് ലാസ്റ്റ് എൻഡിൽ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്യുക, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഈ ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. വീഡിയോയിൽ കറക്റ്റ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിപ്പോൾ ഞാനിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് നല്ല വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നീളത്തിൽ വേറൊരു ഗ്രീൻ കളർ പേപ്പറിനെ നീളത്തിൽ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഫ്ലവർ ഒട്ടിച്ച് ആ ഒരു ഭാഗമല്ലേ അവിടെ ഒന്ന് അതിന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത്തിരി നീറ്റായി നിന്നു, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഇളകി ഇളകി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തപ്പോൾ അതവിടെ തന്നെ കറക്റ്റ് നല്ല വൃത്തിക്ക് തന്നെ അത് നിന്നു. എന്നിട്ട് ഞാൻ രണ്ട് ലീഫും കട്ട് ചെയ്ത് ലീഫും കൂടി ഒട്ടിച്ചെടുത്തു. പിന്നെ നമ്മൾ ആ ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, അതിൽ ഒരു ലീഫില്ലേ, ആ ഒരു ലീഫിൽ ഈ കമ്പിയൊക്കെ ഉണ്ടായാലും നമ്മൾ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന കമ്പി, ആ കമ്പി അതിലൊരു പീസ് കട്ട് ചെയ്തിട്ട് ഫെവിക്കോൾ എന്ത് ഗ്ലൂ ആയാലും വെച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ രണ്ടാമത് കട്ട് ചെയ്ത ലീഫും കൂടി ഒട്ടിച്ചിട്ട് ഈ സ്റ്റെമ്മിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പല രീതിയിലും അത് വളക്കുക തിരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതാണ് ഫ്ലവേഴ്സിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ ഇതേപോലെ ബ്ലൂ കളർ ഉണ്ടാക്കിയിട്ടിട്ട് കേട്ടോ, എൻ്റെ അടുത്ത് അങ്ങനെ വേറെ കളേഴ്സൊന്നും ഇല്ലാത്ത കാരണമാണ് ഞാൻ ഈ രണ്ടെണ്ണം മാത്രം ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിതിപ്പോൾ വെച്ചിട്ടുള്ളത് ഈ ഒഴിഞ്ഞ പെയിൻറ്റിൻ്റെ ഒക്കെ കുപ്പി ഉണ്ടാവില്ലേ, അപ്പോൾ അതിലാണ് ഞാൻ അത് ഇട്ട് വെച്ചിട്ടുള്ളത്. മിററൊക്കെ വെച്ച് ഡിസൈൻ ചെയ്തതാണ് കേട്ടോ, ഈ ക്യാമലിൻ്റെ ഒഴിഞ്ഞ പെയിൻറ്റിൻ്റെ കുപ്പി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ഡിസൈൻ ചെയ്തിട്ട് അതിലാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വല്ല പഴയ ഒഴിഞ്ഞ വേസ്റ്റോ അതൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കളേഴ്സിൽ ഇതേപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചാൽ നല്ല രസമുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.